അപ്പൊ 2013 GTA 5 ലോഞ്ച് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ആ ഗെയിം ലോഞ്ച് ആയതിന് ശേഷം ഇതുവരെ നമുക്ക് അടുത്ത GTA 6 ഒന്നും വന്നിട്ടില്ല, അടുത്ത GTA ഗെയിം ഒന്നും വന്നിട്ടില്ല. ഇവിടെ റോക്ക് സ്റ്റാറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് യാതൊരു മാനക്കോളും നമുക്ക് കാണാനൊന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് GTA 6 എന്ന് പറഞ്ഞ ഗെയിം ഡിലേ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ആൻസർ ആണ്, ഒരു ഗെയിം ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഉണ്ടാക്കുന്നേക്കാളും പാടാണ്. അതിനു വേണ്ടി തന്നെ ഓരോ ലൊക്കേഷൻസ് ഫോട്ടോസ് ഒക്കെ എടുക്കണം, ക്യാരക്ടേഴ്സ് ഒക്കെ വേണം, അവരുടെ വോയിസ് ഒക്കെ വേണം. അപ്പൊ പല ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവര് വേഗം ഈ ഗെയിം ലോഞ്ച് ചെയ്യാത്തതിന്റെ ഒരു റീസൺ ആണ്, നിങ്ങൾക്കറിയായിരിക്കും ഈ സൈബർ പങ്ക് 2077 ആ ഗെയിമില് ഒരു പാളിച്ചയൊക്കെ പറ്റിയത്, പല ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ GTA 6 ഗ്ലിച്ചസും ഇതൊന്നും കൊണ്ടുവരേണ്ട, അവർക്ക് ഒരു നല്ല സ്റ്റേബിൾ ഗെയിം ആണ് അവർക്ക് ലോഞ്ച് ചെയ്യാൻ. അപ്പൊ വേഗം ഇപ്പം അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിനകത്ത് പല പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ ഈ ഗെയിം ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാരണം. അപ്പൊ അതുകൊണ്ട് ഈ ഗെയിം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടൊക്കെയാണ്. പിന്നെ അവർക്ക് നല്ലൊരു ഗെയിം തന്നെ അവർക്ക് ലോഞ്ച് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ആണ് അവർക്ക് GTA 5 അവർക്ക് വരുമാനം ഉണ്ടാക്കണം. അപ്പൊ GTA 5 നിങ്ങൾ നോക്കുവാണെങ്കിൽ 9 വർഷം ആയെങ്കിൽ പോലും ഇപ്പോഴും ഈ ഗെയിം നല്ല ഇവിടെ വരുമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഗെയിം ശരിക്കും പറഞ്ഞ ഉണ്ടാക്കാൻ വേണ്ടി $263 മില്യൺ ആണ് ഇവിടെ റോക്ക് സ്റ്റാർ ഉപയോഗിച്ചത്. പക്ഷെ ഈ ഗെയിമിൽ നിന്ന് വന്ന റിട്ടേൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ $6 ബില്യൺ ആണ് റോക്ക് സ്റ്റാർ ഈ ഗെയിമിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പൊ അവർക്ക് ആ റവന്യൂ ഇതൊക്കെ ഉണ്ടാക്കി തന്നെ പോകണം. ആദ്യമായിട്ടായിരിക്കും ഗെയിംസിൽ നിന്ന് ആൾക്കാര് $1 ബില്യൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ സെക്കൻഡ് മോസ്റ്റ് ഫേമസ് ഗെയിം ആണ് GTA 5. അടുത്തത് ഈ ഗെയിം എന്നായിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം. അപ്പൊ റൂമറുകളൊക്കെ വരുന്നുണ്ട്, ഫാൻ ബേസ്ഡ് തിയറീസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഗെയിം മിക്കവാറും 2024 അവസാനം അല്ലെങ്കിൽ 2025 ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോഴും റോക്ക് സ്റ്റാർ ഈ ഒരു ഗെയിമിന്റെ ഡെവലപ്മെന്റിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ടൈം എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ കൊറോണ വൈറസ് 2020 ഈ പാൻഡമിക് ഒക്കെ കാരണം അവർക്ക് നല്ല രീതിയിലൊക്കെ സമയം എടുത്തു ഈ ഗെയിമൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ 2024 അവസാനം അല്ലെങ്കിൽ 2025 ഗെയിം നമുക്ക് കാണാനൊക്കെ സാധിച്ചേക്കാം. പിന്നെ ഇവർ ലോഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ അവർ മെയിൻലി പ്ലേ സ്റ്റേഷൻ 5 എക്സ്ബോക്സ് സീരീസ് എസും എക്സിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല എക്സ്ബോക്സ് 1 അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ 4 കൂടി അവർ ലോഞ്ച് ചെയ്യാനൊന്നും പോകത്തില്ല. ഈ ഗെയിമിൽ വരാൻ പോകുന്ന ഗ്രാഫിക്സും ഗെയിമിന്റെ സൈസൊക്കെ കാരണം എനിക്ക് തോന്നില്ല ഇവിടെ നമുക്ക് പഴയ കൺസോൾസിലൊക്കെ ഇത് കാണാനൊക്കെ സാധിക്കും. ഇവിടെ PC-യിലൊന്നും ഇവർ ആദ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അതിന്റെ റീസൺ ആണ് അവ PC-യിൽ ഇപ്പൊ ലോഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ ഇതിന്റെ തന്നെ പല പൈറേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ വരും, അവരുടെ വരുമാനമൊക്കെ മൊത്തത്തിൽ തന്നെ പോകും. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഗെയിമൊക്കെ ഇപ്പം വരുവാണെങ്കിൽ പല ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഇപ്പൊ പ്ലേ സ്റ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ പ്ലേ സ്റ്റേഷൻ മേടിച്ച് അവർ പിന്നെ ഈ ഗെയിമൊക്കെ കളിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചിലപ്പോൾ 2026 വല്ലതും PC-ക്ക് വേണ്ടി ഈ ഗെയിമൊക്കെ വന്നേക്കാം. അപ്പൊ ഇത് തന്നെയായിരുന്നു നമുക്ക് GTA 5. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തൊക്കെ പുതിയത് കാണാൻ സാധിക്കാം ഈ ഗെയിമിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്രാവശ്യത്തെ സ്റ്റോറി ലൈൻ ശരിക്കും പറഞ്ഞു ബോണിയും ക്ലൈഡ് ഒരു ക്രൈം കപ്പിളൊക്കെ ഉണ്ട് ബാങ്ക് റോബറിയെ പറ്റി. അപ്പൊ ഇത് ബേസ്ഡ് ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഒരു ഫീമെയിൽ ക്യാരക്ടർ കൂടെ കാണാൻ സാധിച്ചേക്കാം. ഈ ഫീമെയിൽ ക്യാരക്ടറുടെ പേര് ആണ് ലാറ്റിന. അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ട് ഗെയിം നമുക്ക് കളിക്കാനൊക്കെ പറ്റും. നേരത്തെ നിങ്ങൾ GTA ഗെയിംസ് നോക്കുവാണെങ്കിൽ എല്ലാം മെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു. മൈക്കിൾ ആയിക്കോട്ടെ, ഫ്രാങ്ക്ലിൻ ഇപ്പോ ട്രെവർ, അപ്പൊ ഇത് മൊത്തം മെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് മിഷൻസിൽ വരെയൊക്കെ നമുക്ക് ഇപ്പൊ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ കളിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ക്യാരക്ടർ വരും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിലര് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് 3 ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ 4 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഗെയിമിൽ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു 3 തന്നെയായിരിക്കും, 3-4 വരും. അപ്പൊ നേരത്തെ നിങ്ങളിപ്പോ GTA 5 നോക്കുകയാണെങ്കിൽ 3 ട്രെവർ ഉണ്ട്, മൈക്രോ ഉണ്ട്, ഫ്രാങ്ക്ലിൻ ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം 3-4 ആയേക്കാം. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗെയിം ചാപ്റ്റർ ഡ്രിവൺ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ഗെയിമിന് ശേഷം നമുക്കിവിടെ DLC ഒക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും. DLC ഫുൾ ഫോം ആണ് ഡൗൺലോഡബിൾ കണ്ടന്റ്. അപ്പൊ ഒരു മിഷന് ശേഷം നമുക്ക് വേറെ മിഷൻസ് ഒക്കെ വന്നേക്കാം. അത് നമുക്കിപ്പോ ഡൗൺലോഡ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇപ്പൊ കളിക്കാനൊക്കെ പറ്റും. ഇപ്പൊ ഒരു മിഷനിൽ തന്നെ വേറെ പല മിഷൻസ് ഉണ്ട്. പറഞ്ഞ ഒരു സ്റ്റോറി ഈ മൊത്തം ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ട് ഈ ഗെയിമില്. പിന്നെ ഇപ്രാവശ്യം മാപ്സും ഇതും ഒക്കെ വലുതാക്കാൻ പോവാണ്. ഇപ്രാവശ്യം GTA Vice City മാപ്പ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഗെയിമിൽ കിട്ടാനൊക്കെ പോകുന്നത്. അപ്പൊ മിയാമിയുടെ ഒക്കെ മാപ്പ് ഒക്കെ ആയിരിക്കും
പിന്നെ ഇവിടെ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയുടെയും പിന്നെ പല സ്ഥലങ്ങളുടെയൊക്കെ ഇത് നമുക്ക് ഗെയിമിലൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ വലിയ മാപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്, പല നിങ്ങൾക്ക് ഐലൻഡ്സ് ഒക്കെ കാണാൻ സാധിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ജി ടി എ സാൻ ആൻഡ്രിയാസിലുള്ള ചില ഏരിയാസ് ഒക്കെ ജി ടി എ ഫൈവിലും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ജി ടി എ വൈ സിറ്റിയിലുള്ള ചിലതൊക്കെ നിങ്ങൾക്ക് ജി ടി എ സിക്സിലൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അടുത്തത് ഇവിടെ കുറെ തിയറികളുണ്ട്. ഈ ഒരു ഗെയിമിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഓപ്ഷൻസും വന്നേക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഗെയിമിനകത്ത് തന്നെ പറഞ്ഞ ഗെയിമിൽ ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ എൻ എഫ് ടീസ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് എന്തോ സംഭവങ്ങൾ ഇവർ ആഡ് ചെയ്യാനൊക്കെ നോക്കുകയാണ്. ഈ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ന്യൂ റേജ് എഞ്ചിനിലായിരിക്കും ഡെവലപ്പ് ആവാനൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഗ്രാഫിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ജി ടി എ ഫൈവ് തന്നെ നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ആ ഗെയിം ഇപ്പൊ ലോഞ്ച് ആയിട്ട് ഏകദേശം 8-9 വർഷങ്ങളായി കാണും. പക്ഷെ ഇപ്പോഴും ആ ഗെയിമിന് നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് ജി ടി എ സിക്സിലൊക്കെ വരും നല്ല നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പഴയ കൺസോൾസ് ഒന്നും ഗെയിം ഒന്നും കാണാൻ സാധിക്കത്തില്ല. പിന്നെ പി സിക്കകത്തായാലും നല്ല നിങ്ങൾക്ക് റിക്വയർമെന്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ജി ടി എ ഫൈവ് ഇവിടെ ഫേമസ് ആണുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ജി ടി എ ഫൈവ് തന്നെ അല്ല, പല നിങ്ങൾ ഈ ജി ടി എയുടെ ഗെയിംസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഫേമസ് ആവാനുള്ള റീസൺ ആണ് ഇവരുടെ ഒക്കെ ഓപ്പൺ വേൾഡ്നെസ്. പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഗെയിമിനകത്ത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ മോഡിൽ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾക്ക് കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റും. അപ്പൊ പല നിങ്ങൾക്ക് ഫീച്ചറുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിഷൻ കളിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഗെയിമിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ഗ്രാഫിക്സിലൂടെ ഈ ജി ടി എ സിക്സ് ഒക്കെ കാണാൻ സാധിച്ചേക്കാം. അപ്പൊ എന്താ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ നിങ്ങളിപ്പോ കണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് ബെനഫിഷ്യൽ ന്യൂസ് ഉണ്ട്. അപ്പൊ ഇവിടെ പല ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള പല തിയറീസും റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഗെയിം പറഞ്ഞ ആദ്യ ജി ടി എയുടെ ഗെയിം ലോഞ്ച് ആയത് 1997 ആയിരുന്നു, ഒക്ടോബർ 22. ചിലപ്പം ഈ വരാൻ പോകുന്ന ഒക്ടോബർ 22 നമുക്ക് 25th ആനിവേഴ്സറി ഒക്കെ പ്രമാണിച്ച് നമുക്ക് ഇവിടെ ജി ടി എ സിക്സിന്റെ ട്രെയിലറൊക്കെ കാണാൻ സാധിച്ചേക്കാം. പക്ഷെ പലരും പറയുന്നുണ്ട് ഗെയിം വരുന്ന ഗെയിം ഇപ്പൊ ലോഞ്ച് ആവുമെന്ന് തോന്നില്ല. അതിന്റെ റീസൺ ആണ് റോക്ക്സ്റ്റാർ ഒരു ഗെയിമൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒക്കെ ട്രെയിലർ പറഞ്ഞാൽ ജി ടി എ പോലുള്ള ഗെയിമൊക്കെ അവർ ട്രെയിലറും ഇതുമൊക്കെ ഇറക്കി 1-2 വർഷമൊക്കെ കഴിഞ്ഞാണ് അവർ ഫുൾ ഗെയിം തന്നെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഇനി വരാൻ പോകുന്ന ഒക്ടോബറിൽ ഈ ഗെയിമിന്റെ ട്രെയിലറൊക്കെ വന്നേക്കാം. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 2023 വരും. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലത്തെ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഗെയിമിനെ പറ്റി, പല റൂമറുകളൊക്കെ വരുന്നുണ്ട് ഈ ഗെയിമിനെ പറ്റി. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പറയാം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടെന്ന്. എനിക്കും ഒരു സന്തോഷമൊക്കെ ആയിരിക്കും. ഇപ്പം എന്റെ വീഡിയോ 10 പേര് ഇപ്പം കണ്ടെന്ന് വെച്ചാൽ അതിൽ 1-2 പേരായിരിക്കും ഇപ്പോ കമന്റ് ചെയ്യുന്നത് തന്നെ, അതും ഫുള്ളൊന്നും കാണണമെന്നില്ല ആൾക്കാര്. അപ്പോ നിങ്ങളിപ്പോ കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതൊരു വലിയ എന്താ ഒരു മോട്ടിവേഷൻ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.